മൂന്നാലോക മഹായുദ്ധം പോലെയുള്ള കൊറോണയുടെ പിടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം രണ്ടാമത്തെ ജനസംഖ്യയുള്ള നൂറുകണക്കിന് ചേരികളുള്ള ഭാരതത്തിൽ ഈ കൊറോണ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും അത് നമ്പർ വൺ ഇന്ത്യ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ട ഭീകരമായ അന്തരീക്ഷം നമ്പർ ടു അതുപോലെ പാകിസ്ഥാനും ഭാരതവുമായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ നമ്പർ ത്രീ മറ്റ് മുസ്ലിം അകത്തും പുറത്തുമുള്ള രാഷ്ട്രങ്ങളിലെ തീവ്രവാദത്തിൻ്റെതായ കൊടും ഭീകരത അനുഭവിക്കേണ്ടി വരുന്നത് ജി എസ് ടിക്കെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജമ്മു കാശ്മീരിൻ്റെ സ്വതന്ത്ര പദവി മാറ്റുന്നതിനെതിരെ നോർത്ത് ഈസ്റ്റിലെ പ്രോബ്ലം അങ്ങനെ എല്ലാ തരത്തിൽ കർഷക സമരം അതിൽ ലോകരാജ്യങ്ങൾ ഭാരതത്തിനെതിരെ നിന്നത് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അനുഭവിച്ചുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി ഭാരതീയ പൈതൃകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ തന്നെ ഈ നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ചൈന ലോകത്തിന് നൽകുന്ന എല്ലാ ഭീകരതയും ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിച്ച് അവിടെ നിന്ന് ധാരാളം വ്യവസായങ്ങൾ ഭാരതത്തിലേക്ക് കൊണ്ടുവരാനും ഒരു 2024-25 5 ട്രില്യൺ എക്കോണമിയിലേക്ക് എത്തിക്കാനും ജി എസ് ടി തന്നെ 1.4 ലക്ഷം കോടി കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പോർട്ടിൽ ഒരു 10-40% ഇംപ്രൂവ്മെൻ്റ് ഈ കൊറോണ കാലത്ത് പോലും ഉണ്ടാക്കാനും വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാ റോഡ് സൗകര്യങ്ങളും സാഗരമാല എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ വളരെ വളരെ നല്ല രീതിയിൽ തുറമുഖങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കാനും പലതും പ്രൈവറ്റൈസ് ചെയ്തിട്ട് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കൂട്ടാനും എല്ലാം ശ്രമിക്കുന്നതിനിടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ പ്രോബ്ലം, പാകിസ്ഥാൻ പ്രോബ്ലം, ഇറാൻ പ്രോബ്ലം, ഈ പണ്ട് മേടിച്ച ഡീസലിൻ്റെയൊക്കെ എമൗണ്ട് തിരിച്ചടയ്ക്കാനുള്ള പ്രോബ്ലം, അകത്ത് നിന്നുള്ള വിമർശനം, പാർലമെൻറ്റ് കൂടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭാരതം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക. വിനോദ വി കെ എന്ന് പറഞ്ഞ ആധികാരികമായിട്ടുള്ള ഒരു ലേഖനം, ചെറിയൊരു പാരഗ്രാഫ് അയച്ചിരുന്നത് വളരെ സന്തോഷം തോന്നി എനിക്ക്. ആഗോളതലത്തിൽ ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുവട്ടിൽ എഴുതണം. ഇദ്ദേഹം അയച്ചു തന്ന ആ മെസ്സേജാണ്, വാട്സപ്പ് മെസ്സേജാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ആഗോള തലത്തിൽ ഏറ്റവും ആകർഷകമായ മാനുഫാക്ചറിംഗ് ഹബ്ബുകളുടെ പട്ടികയിൽ ഇന്ത്യ അമേരിക്കയെ പിന്നിലാക്കി രണ്ടാമതെത്തി ചൈനയാണ് ഒന്നാമത്. ചൈനയാണ് ഇപ്പോഴും ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും. അതിന് പ്രധാന കാരണം അവിടെ ഇഷ്ടമുള്ള കൂലി കൊടുക്കാം, ആരെ കൊണ്ട് എത്ര നേരം വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം, ആരെ എപ്പോൾ വേണമെങ്കിലും അപ്പോയിൻ്റ് ചെയ്യിക്കാം, എപ്പോൾ വേണമെങ്കിലും ഡിസപ്പോയിൻ്റ് ചെയ്യിക്കാം. അതൊന്നും ചൈനീസ് ഗവൺമെൻറ് പ്രശ്നമേ അല്ല. പക്ഷെ താമസിക്കാൻ സൗകര്യം കൊടുക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. അതൊഴികെ ബാക്കി ഒന്നിലും ആ ചൈനീസ് ഗവൺമെൻറ് വലിയ പ്രത്യേകത കാണിക്കാറില്ല. ഏതായാലും ചൈന ഒന്നാമതായിട്ട് നിൽക്കുന്നു, ഇപ്പോഴും ചൈന ഒന്നാമതായിട്ട് നിൽക്കുന്നു, ഭാരതം രണ്ടാമതെത്തിയിരിക്കുന്നു. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഏഷ്യ പസഫിക്കിലെയും ഏഷ്യ പസഫിക് കൺട്രീസ് അതിലെ 47 രാജ്യങ്ങളിൽ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ വിലയിരുത്തിയിട്ടാണ് ഈ റാങ്കിംഗ് പ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ അമേരിക്ക 2ാം സ്ഥാനത്തായിരുന്നപ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്തായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, രാസവസ്തുക്കൾ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഇതിനകം സ്ഥാപിതമായ അടിത്തറ നിർമ്മാണ കമ്പനിയിൽ ചൈനയിൽ നിന്ന് ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പ്ലാന്റ് മാറ്റി സ്ഥാപിച്ചാണ് റാങ്കിങ്ങിലെ ഈ മാറ്റത്തിന് കാരണമായത്. ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭൗതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. കൂടുതൽ കമ്പനികൾ അവരുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് റിപ്പോർട്ട് പറയുന്നു. രാജ്യത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഏതായാലും ആ വിനോദിൻ്റെ വരികൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ലാസ്റ്റ് പാർട്ടിൽ ചേർത്തതും കൂടി ചേർത്ത് ഇന്ത്യ സെക്കൻഡ് ബെസ്റ്റ് മാനുഫാക്ചറിംഗ് ഹബ്ബാകുന്നു എന്ന ഒരൊറ്റ വരി തന്നെ നമുക്ക് ഏറ്റവും അഭിമാനം നൽകുന്നതാണ്. ശരിക്കും അനവധി പുതിയ
പ്രോജക്റ്റുകളാണ് ഗുജറാത്തിൽ വരുന്നത്, ഉത്തർപ്രദേശിൽ വരുന്നത്. ജമ്മു കാശ്മീരിൽ യൂസഫ് അലിയുടെ തന്നെ 8ഓ 10ഓ 15ഓ പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്. അങ്ങനെ ബീഹാറിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും വളരെ താല്പര്യമുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് റെയിൽ സംവിധാനങ്ങള്, എക്സ്പോർട്ടിങ്ങിനുള്ള ഹാർബർ സംവിധാനങ്ങള്, റോഡ് സംവിധാനങ്ങള്, കെട്ടിട സംവിധാനങ്ങള് എല്ലാ മണ്ഡലത്തിലും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഉൾപ്പെടെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെ, കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാം, പിന്നെ ലാൻഡ് അവൈലബിലിറ്റി, ബാക്കിയുള്ളതെല്ലാം പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവന് ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാനും അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, വളരെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും, ഭാരതത്തിൽ കഴിഞ്ഞ ഒരു 100-120 വർഷമായിട്ട് ഇംഗ്ലീഷുകാരുടെ തന്നെ ആ നിയമങ്ങളൊക്കെ പഴയതുള്ളതിൽ ഒരു 10-16,000 നിയമങ്ങൾ ഇറേസ് ഓഫ് ചെയ്യാനും പുതിയ നിയമങ്ങൾ പലതിലും കൊണ്ടുവരാനും, സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന പല തിന്മ നിറഞ്ഞ നിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്തതൊക്കെ മാറ്റാനുമെല്ലാം കുറേ കാലമെടുത്തു. ഏതായാലും നിർമ്മലാ സീതാരാമനെ വെല്ലുവിളിച്ചുകൊണ്ട് ചിദംബരം എന്ന എക്സ് ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ, ഞങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ വിറ്റ് തുലക്കിയാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ അത് വളരെ കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്തു. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഒന്നും വിറ്റിട്ടില്ല, അത് കൂടുതൽ കൂടുതൽ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങാനും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനും വലിയ തോതിൽ 6,00,000 കോടി രൂപ ഇൻകം കിട്ടാനും ലീസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 10,000-ക്കണക്കിന് വ്യക്തികൾക്ക് ആ സംവിധാനത്തിലൂടെ തൊഴിൽ കിട്ടാനും പ്രൈവറ്റ് ഏജൻസിയെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് വളരെ കാര്യമായിട്ട്, അത് ഇലക്ട്രിസിറ്റി ആണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളാണെങ്കിലും റോഡ് സംവിധാനങ്ങളാണെങ്കിലും ഹാർബർ സംവിധാനങ്ങളാണെങ്കിലും ടൂറിസം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും ഓരോ സ്ഥലവും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ഷെയർ 10ഓ 15ഓ 20ഓ% അതിൻ്റെ സ്ഥലവും ബാക്കിയുള്ളതെല്ലാം ഗവൺമെന്റിന്റെ കയ്യിൽ. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ പരമാവധി പ്രോഫിറ്റ് പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും പരമാവധി ആൾക്കാർക്ക് അത് തൊഴിൽ കൊടുക്കുകയും കാലം കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ തുടരാനായിട്ട് റിന്യൂ ചെയ്യാനും ലീസ് കണ്ടീഷൻ റിന്യൂ ചെയ്യാനും അല്ലെങ്കിൽ തിരിച്ച് ഗവൺമെന്റിന് ഏറ്റെടുക്കാനും സംവിധാനങ്ങളുള്ള രീതിയിൽ തികച്ചും ലോകമെമ്പാടും നടക്കുന്ന വലിയ കർത്തവ്യം ഭാരതത്തിൽ നടക്കുന്നു, വളരെ വളരെ ധന്യമായിട്ട് നടക്കുന്നു. ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി ഭാരതമെമ്പാടും പ്രീപെയ്ഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടാനും ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെയാക്കാനും എല്ലാ തരത്തിലും ചാർജ് കുറയ്ക്കാനും അനവധി ആറ്റമിക് റിയാക്ടറുകളും ഡാമുകളും ഉണ്ടാക്കാനും എല്ലാമുള്ള സംവിധാനത്തിലൂടെ ഭാരതം ഇലക്ട്രിസിറ്റിയിൽ സ്വയം പര്യാപ്തമാണ്. ഭൂട്ടാനിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്നും വാങ്ങിക്കുന്നുണ്ട്, ഗംഭീരമായിട്ട് നേപ്പാളിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങിക്കുന്നു, അവർക്ക് പകരം ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലും ഗംഭീരമായിട്ട് ഭാരതം പുരോഗമിക്കുന്നത് അതിരാവിലെ കേൾക്കാനും അത് വായിക്കാനും വലിയ സന്തോഷമുള്ളതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. പ്രണാമം, നമസ്കാരം.